ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ റിലീസായ സൂർ റൈ പോട്രൂ എന്ന ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ് ആദ്യമേ പറയട്ടെ ഒരിക്കലും ഒ റിലീസ് ചെയ്യേണ്ട ഒരു ചിത്രമായിരുന്നില്ല സൂറൈ പോട്രൂ കാരണം അത്രയും മികച്ച ഒരു ചിത്രമാണിത് സൂര്യ ആരാധകർക്ക് ഇനി ധൈര്യമായിട്ട് പറയാൻ സാധിക്കും സൂര്യയുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു സൂര് റിപ്പോർട്ടർ എന്ന ചിത്രം അതുപോലെ തന്നെ സൂര്യയുടെ കരിയറിലെ ഒരു മികച്ച ചിത്രമായിട്ട് മാറാനും ഈ ഒരു മൂവിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ എയർ ഡെക്കാൻ എന്ന എയർലൈൻ കമ്പനിയുടെ ഉടമയായ ജി ആർ ഗോപിനാഥിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് സിനിമ ഒരു ബയോപിക് ആണെങ്കിലും രണ്ടര മണിക്കൂർ കാണുന്ന പ്രേക്ഷകനെ യാതൊരുവിധ ലാഗും ചിത്രത്തിൽ അനുഭവപ്പെടുന്നില്ല ഒ ടി ടി റിലീസായിട്ട് എത്തിയ ചിത്രങ്ങളിൽ അല്ല ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച ചിത്രം എന്ന് തന്നെ നമുക്ക് സൂറൈ പോട്രൂവിനെ വിശേഷിപ്പിക്കാം ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനവും അതുപോലെ തന്നെ ചിത്രത്തിന്റെ മേക്കിങ്ങും പിന്നെ പശ്ചാത്തല സംഗീതവുമാണ് അഭിനേതാക്കളുടെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടത് സൂര്യയുടെ പ്രകടനം തന്നെയാണ് സൂര്യ തന്റെ തിരിച്ചുവരുവോട്ടർ എന്ന ചിത്രത്തിലൂടെ നടത്തിയിരിക്കുന്നു നമുക്ക് ചിത്രത്തിൽ ഒരിക്കലും സൂര്യയെ കാണാനായിട്ട് സാധിക്കുകയില്ല നെടുമാരൻ രാജാകം എന്ന കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു ചിത്രത്തിൽ ഒരുപാട് എമോഷണൽ സീനുകളുണ്ട് അത് പ്രേക്ഷകനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാസ സീനുകളും പിന്നെ ചിത്രത്തിൽ അഭിനയിച്ച ഊർവശി അപർണ ബാലമുരളി തുടങ്ങി സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ താങ്കൾക്ക് ലഭിച്ച റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇനി ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുധാ കൊങ്കരയുടെ ഡയറക്ഷൻ തന്നെയാണ് ഇരുതി സുഡ്ര എന്ന ചിത്രത്തിലൂടെ തന്നെ താനൊരു മികച്ച സംവിധായകയാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് സുധാ കൊങ്കുര ബോളിവുഡിലെ മികച്ച ഒരു ഇൻസ്പിറേഷൻ മൂവി എടുക്കുന്നതിൽ അവർ നൂറു ശതമാനം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓരോ സൂര്യ ആരാധകനും കാണാൻ ആഗ്രഹിച്ച സൂര്യയെ ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് സമ്മാനിച്ചു ഈ ഒരു ചിത്രത്തിന്റെ മേക്കിങ്ങും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ചിത്രത്തിന്റെ മ്യൂസിക് ആണ് സിനിമയുടെ ഗാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശാണ് എമോഷണൽ സീനുകളും ആക്ഷൻ സീനുകളും അതുപോലെ തന്നെ റൊമാൻസ് സീനുകളും എല്ലാം പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ അതായത് ഒരു മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചിത്രത്തിന്റെ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ മ്യൂസിക് വളരെയധികം വലിയൊരു പങ്ക് തന്നെ ചിത്രത്തിൽ വഹിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്തായാലും സൂര്യ ആരാധകർക്ക് ആഘോഷമാക്കാനുള്ള ഒരു ചിത്രം തന്നെയാണ് സൂറു ഈ ഒരു സിനിമ തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യേണ്ട ഒരു ചിത്രമായിരുന്നു അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എനിക്കെന്തായാലും ഈ ഒരു ചിത്രം പേഴ്സണലായി വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുന്നതിന് മുൻപായി ടെലിഗ്രാം ടോറന്റ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം എത്തിയിരുന്നു ഇത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് ബൈ